അൽ അമീൻ വിശ്വസ്തരായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിതങ്ങളുമായ നിരന്തരം ഇടപെടലുകളിൽ നിന്ന് സമൂഹം, വിശ്വാസികളും അല്ലാത്തവരും ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന വിഷയത്തിൽ നബിതങ്ങളെക്കുറിച്ച് യാതൊരു ശങ്കയും വെച്ചു പുലർത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് കഅബ ശരീഫിൻ്റെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ആര് വെക്കണമെന്ന് തർക്കമുണ്ടായപ്പോൾ അവർ തീരുമാനമെടുത്തു, ഈ പള്ളിയുടെ വാതിലിലൂടെ ആര് ആദ്യം വരുന്നോ അദ്ദേഹം അത് നിർവഹിക്കട്ടെ എന്ന്. അങ്ങനെ അവർ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ആ പള്ളിയിലേക്ക് ആദ്യമായിട്ട് കയറി വരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിതങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അൽ അമീൻ വന്നിരിക്കുന്നു, അൽ അമീനാണ് വന്നത് എന്ന്. നുബുവത്തിൻ്റെ മുന്നേ ശത്രുക്കൾ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനത്തിൻ്റെ വിഷയത്തിൽ, വിശ്വസ്തതയുടെ വിഷയത്തിൽ സംശയം ജനിപ്പിച്ചിട്ടില്ല, അവർക്കതിൽ തർക്കവും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഖുറൈശികൾ അവരുടെ ക്ലബിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ നദ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ഖുറൈശികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയല്ലേ മുഹമ്മദിനെക്കുറിച്ച് അൽ അമീൻ അൽ അമീൻ എന്ന് വിളിച്ചത്, അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് നിങ്ങൾ തന്നെയല്ലേ, പിന്നെ എന്ത് തെറ്റാണ് നിങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നത് എന്ന് ഖുറൈശികളോട് നദ്ർ ഇബ്നുൽ ഹാരിസ് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ സംഭവം വളരെ പ്രശസ്തമാണ്. ആ ഹിജ്റ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ നബിതങ്ങളുടെ വിരിപ്പിൽ കിടത്തിയിട്ടാണ് പോകുന്നത്. എന്തിനാണ് അലി തങ്ങളവിടെ കിടത്തിയത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ശക്തമായി എതിർക്കുന്ന ശത്രുക്കൾ, അവർക്കപ്പോഴും നബിതങ്ങളുടെ വ്യക്തിത്വത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. അവരെല്ലാം തങ്ങളുടെ സൂക്ഷിപ്പ് മുതൽ അത് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ കണ്ടിരുന്ന സ്ഥലം നബിതങ്ങളുടെ വീടായിരുന്നു. നബിതങ്ങൾ അലി തങ്ങളെ അവിടെ കിടത്തിയത് തന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലുകൾ, വദിയത്ത് സ്വത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് സീറത്തുൽ ഹലബിയ പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിക്കൽ അബൂജഹൽ തന്നെ നേരിട്ട് നബിതങ്ങളോട് പറയുന്നുണ്ട്, മുഹമ്മദെ, നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, നീ വിശ്വസ്തനാണ്, പക്ഷേ നീ പറയുന്ന ആശയങ്ങളോടാണ് എനിക്ക് എതിർപ്പുള്ളത് എന്ന്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഫൈന്നഹും ലാ യുകദ്ദിബൂനക് വലാകിന്നൽ ളാലിമീന ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, നബിയെ, അവർ താങ്കളെയല്ല കളവാക്കുന്നത്, താങ്കളുടെ വ്യക്തിവിശേഷണത്തിൽ താങ്കളുടെ പേഴ്സണാലിറ്റിയിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല, അവർ അള്ളാഹുവിൻ്റെ തെളിവുകളെയാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ്, പ്രമാണങ്ങളെയാണ് കളവാക്കുന്നത് എന്ന ആയത്ത് ഈ അവസരത്തിലാണ് ഇറങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ വിശ്വസ്തർ ആയിരുന്നു. ഇക്കാര്യത്തിൽ മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങളല്ലാത്ത നബിതങ്ങളുടെ അക്കാലത്തെ ശത്രുക്കൾക്ക് പോലും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല.